KPCC President K. Sudhakaran Kumbasarichathu Pathittandukal Pinnittu Adhekathinte RSS BJP Sahavasamanu CPM Inethire RSS Nadathunna Ekapakshiya Kadanakramanangale Polum Sudhakaran Varshangalayi Nyayeekarikkukayayirunnu Ennu Venam Kerala Janatha Manasilakkan Avasaram Varumbol RSS Inte Sahayam Thedi LDF Convener E.P. Jayarajane Vadikkan Sudhakaran Quotation Nalkiyathu രണ്ട് RSS ക്രിമിനലുകൾക്കാണ്. CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മടങ്ങവേ ട്രെയിനിൽ വെച്ചായിരുന്നു ഇ പി ജയരാജന് നേരെ വിക്രം ചാലിൽ ശശിയും പേട്ട ദിനേശനും നിറയൊഴിച്ചത്. ഇതിന് തോക്കും പണവും നൽകിയത് സുധാകരനാണെന്ന് പ്രതികൾ തന്നെ ആ സമയത്ത് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. സുധാകരൻ RSSനെ പിന്തുണയ്ക്കുന്നതുപോലെ തിരിച്ച് സുധാകരനെയും RSSും പിന്തുണയ്ക്കുന്നു. ഒരിക്കൽ കണ്ണൂരിൽ സുധാകരന്റെ സമരപ്പന്തലിലെത്തി RSS നേതാവ് വത്സൻ തില്ലങ്കേരി അഭിവാദ്യം ചെയ്തതും ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗം തന്നെയല്ലേ? കണ്ണൂർ DCC നേതൃത്വം പിടിച്ചെടുക്കാൻ സുധാകരൻ RSSകാരെയും കൂട്ടിയെന്ന് ആരോപിച്ചത് മറ്റാരുമല്ല കോൺഗ്രസ്സിലെ എതിർ ഗ്രൂപ്പുകാർ തന്നെയാണ്. അവരെന്ന് ആ സത്യം മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞു. പഴയ എടക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ RSS ശാഖ തുടങ്ങുന്നതിന് CPM തടഞ്ഞപ്പോൾ ആളെ അയച്ച് സഹായിച്ചുവെന്നാണ് സുധാകരൻ വീരവാക്യം പറയുന്നത്. എന്നാൽ ആ കാലയളവിൽ അവിടെ നേരിയ സംഘർഷമോ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ടും സഹായിച്ചുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം താൻ RSSനൊപ്പമാണെന്ന് പറയാതെ പറയുകയല്ലേ? തോന്നിയാൽ BJPയിലേക്ക് പോകുമെന്ന് മുമ്പ് പറഞ്ഞതും അതിൽ ഉറച്ചു നിൽക്കുന്നതും ഈ ബാന്ധവത്തിൻ്റെ ഭാഗമല്ലേ? BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തരപ്പെടുത്തിയതും KPCC അധ്യക്ഷ സ്ഥാനം പിടിച്ചു വാങ്ങിയതുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ സ്ഥാനം നിലനിർത്താനും കൂടുതൽ വിലപേശം നടത്താനും സുധാകരൻ RSS ബന്ധം ഉപയോഗപ്പെടുത്തുന്നു. ദേശീയതലത്തിൽ നേതാക്കൾ കൂട്ടത്തോടെ കൂടണയുമ്പോൾ അവസരം കിട്ടിയാൽ BJPയിലേക്ക് കൂടെയണയാനും മടിക്കില്ലെന്ന് സുധാകരൻ വാക്കിലും പ്രവൃത്തിയിലും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുധാകരന് വേണ്ടി ഒരു ദൂതൻ കാസർഗോഡ് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതോടൊപ്പം കൂട്ടി വായിച്ചാൽ എല്ലാം പൂർത്തിയാകും.